നമസ്കാരം. രാമനാട്ടുകര പുളിഞ്ചേട് വളവിൽ അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ അപകടം തുടക്കം മുതൽ തന്നെ ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു. പാലക്കാട് സ്വദേശികൾ എന്തിനാണ് എയർപോർട്ടിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്കുള്ള വഴിയിലെത്തിയതെന്നായിരുന്നു ആദ്യം തന്നെ ഉയർന്നിരുന്ന സംശയം. ഈ ചോദ്യത്തിൽ നിന്നാണ് പോലീസ് ഇത് കേവലം ഒരു വാഹനാപകടം മാത്രമല്ലെന്നും അപകടത്തിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന മറ്റൊരു കാരണം എന്താണെന്നും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറി പരിസരത്ത് നിന്നാണ് സംഭവത്തിൽ ആദ്യമായി ഒരു അറസ്റ്റ് ഉണ്ടാകുന്നത്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് മോർച്ചറി പരിസരത്ത് സംഘത്തിലുണ്ടായിരുന്ന എല്ലാവരും ഉണ്ടായിരുന്നു. ഇതിൽ രണ്ടുപേരെ പോലീസ് മോർച്ചറി പരിസരത്ത് നിന്ന് തന്നെ കസ്റ്റഡിയിലെടുത്തു. ഈ സമയത്ത് ബാക്കി 8 പേരും 2 വാഹനങ്ങളിലായി രക്ഷപ്പെട്ടു. ഈ 2 പേരിൽ നിന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. എന്തിനാണ് ചെറുപ്പുളശ്ശേരിയിലേക്ക് പോകാതെ രാമനാട്ടുകര ഭാഗത്തേക്ക് വന്നതെന്ന ചോദ്യത്തിന് വെള്ളം വാങ്ങാൻ വന്നതെന്നാണ് ഇവർ മറുപടി നൽകിയത്. എന്നാൽ എയർപോർട്ട് പരിസരത്ത് ലഭിക്കാത്തതൊന്നും ഈ സമയത്ത് രാമനാട്ടുകരയിൽ ലഭിക്കില്ലെന്നറിയുന്ന പോലീസ് ഇത് വിശ്വസിച്ചില്ല. ഈ കോവിഡ് കാലത്ത് സുഹൃത്തിനെ കൂട്ടാൻ വാഹനങ്ങളിലായി കൂട്ടം കൂടി എന്തിനാണ് പോയതെന്ന ചോദ്യത്തിനും ഇവർ പരിങ്ങിയതോടെ രണ്ടുപേരെയും ഫറോക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്റ്റേഷനിലെത്തിക്കുകയായിരുന്നു. ആശുപത്രി പരിസരത്ത് നിന്നും രക്ഷപ്പെട്ട സംഘത്തിലുണ്ടായിരുന്ന ഒരു വാഹനവും വാഹനത്തിലുണ്ടായിരുന്ന 6 പേരെയും ദേശീയപാതയിലെ രാമനാട്ടുകര ബൈപ്പാസിൽ അഴിഞ്ഞിലത്ത് നിന്നും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ഓരോ കള്ളങ്ങൾ പറയുകയാണ് ചെയ്തത്. പിന്നീട് ഓരോ കള്ളങ്ങളും പോലീസ് തെളിവുകൾ നിരത്തി പൊളിച്ചപ്പോൾ പിടിയിലായ 8 പേരും തങ്ങൾ എന്തിനാണ് ഇവിടെ എത്തിയതെന്ന കാര്യം കൃത്യമായി പോലീസിനോട് പറഞ്ഞു. കേവലം വാഹനാപകടം മാത്രമായി അവസാനിക്കുമായിരുന്ന ഒരു സംഭവത്തിൽ ദുരൂഹതയുള്ളതായുള്ള സംശയത്തിലേക്ക് പോലീസിനെ എത്തിച്ചത് എയർപോർട്ട് മുതൽ രാമനാട്ടുകര വരെയുള്ള ഭാഗങ്ങളിൽ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങളായിരുന്നു. 3 വാഹനങ്ങൾ മറ്റൊരു വാഹനത്തെ പിന്തുടരുന്നത് പലയിടങ്ങളിലുമുള്ള CCTVകളിൽ പതിഞ്ഞിരുന്നു. ഈ വാഹനങ്ങളിലൊന്നാണ് അപകടത്തിൽപ്പെട്ടതെന്ന് ഉറപ്പിച്ചതോടെ പോലീസ് ഇതൊരു സാധാരണ വാഹനാപകടമല്ലെന്ന് ഉറപ്പിച്ചിരുന്നു. അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ 5 മറ്റ് 2 വാഹനങ്ങളിൽ 4 ഉം 6 ഉം പേരാണ് ചെർപ്പുളശ്ശേരിയിൽ നിന്നും എത്തിയിരുന്നത്. CCTV ദൃശ്യങ്ങൾക്കൊപ്പം മരിച്ചവരിൽ ചിലരുടെ ക്രിമിനൽ പശ്ചാത്തലവും പോലീസിന് ഈ അപകടത്തിന് പിന്നിലെ ഒളിഞ്ഞിരിക്കുന്ന കാരണങ്ങളിലേക്ക് എത്തിച്ചു. ആദ്യം പിടിയിലായ 2 പേരും പിന്നീട് പിടിയിലായ 6 പേരും നൽകിയ മറുപടികളിൽ നിന്നും പോലീസിന് കാര്യങ്ങൾ വ്യക്തമായിരുന്നു. അപകടത്തിന് പിന്നിൽ കൊടുവള്ളിയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത് ഈ അപകടം നടക്കുന്നതിന് തൊട്ടു മുൻപ് കരിപ്പൂർ എയർപോർട്ടിൽ വെച്ച് കോഫി മെഷീനിൽ ഒളിപ്പിച്ച നിലയിൽ സ്വർണം പിടികൂടിയിരുന്നു എന്ന വിവരം ലഭിച്ചതോടെയാണ്. ഈ സ്വർണം തട്ടിയെടുക്കാൻ വന്നതായിരുന്നുവെന്ന് ചോദ്യം ചെയ്യലിനൊടുവിൽ പിടിയിലായവർ പറയുകയും ചെയ്തു. ചോദ്യം ചെയ്യലിന്റെ അവസാന ഘട്ടത്തിലാണ് പ്രതികൾ സ്വർണം കവർച്ച ചെയ്യാൻ വന്നതാണെന്ന വിവരം പോലീസിനോട് പറയുന്നത്. പിടിയിലായവർ ആദ്യം പറഞ്ഞത് എയർപോർട്ടിൽ നിന്നും സുഹൃത്തിനെ സ്വീകരിക്കാൻ വന്നതാണെന്നായിരുന്നു. ഏത് സുഹൃത്താണ് വന്നതെന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകാൻ പിടിയിലായവർക്ക് കഴിഞ്ഞതുമില്ല. CCTV ദൃശ്യങ്ങൾ കാണിച്ച് എന്തിനാണ് ഒരു വാഹനത്തെ പിന്തുടർന്നതെന്ന് ചോദിച്ചപ്പോൾ മറ്റൊരു കള്ളവും ഈ സംഘം പറഞ്ഞു. സ്വർണ്ണക്കടത്ത് സംഘത്തിന് അകമ്പടി നൽകാൻ വന്നതാണെന്നാണ് പറഞ്ഞത്. സ്വർണ്ണക്കടത്ത് സംഘം എവിടെ പോയെന്ന ചോദ്യത്തിന് അവരെ കോഴിക്കോട് എത്തിച്ചു എന്നാണ് ഇവർ മറുപടി നൽകിയത്. ഇതേ സമയത്ത് തന്നെയാണ് കരിപ്പൂർ എയർപോർട്ടിൽ വെച്ച് കോഫി മെഷീനിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച സ്വർണം പിടികൂടിയ വിവരവും പോലീസിന് ലഭിക്കുന്നത്. ഇതോടെ പ്രതികൾ എന്തിനാണ് വന്നതെന്നതിനെ കുറിച്ച് കൃത്യമായി പോലീസിന് വിവരം ലഭിക്കുകയും ചെയ്തു. സ്വർണം തട്ടിയെടുക്കാൻ വന്നതായിരുന്നുവെന്നും പിന്തുടർന്ന വാഹനത്തിൽ സ്വർണമില്ല എന്ന് വ്യക്തമായതോടെ തിരികെ പോരുമ്പോഴാണ് അപകടമുണ്ടായതെന്നും പ്രതികൾ ഒടുവിൽ സമ്മതിച്ചു. എയർപോർട്ടിൽ വെച്ച് പിടികൂടിയ സ്വർണം കടത്തിയ വ്യക്തിയിൽ നിന്നും സ്വർണം ആർക്കു വേണ്ടിയാണ് കൊണ്ടുവന്നതെന്ന് അറിയില്ലെന്ന മറുപടിയാണ് എന്നാൽ ഇവരിൽ നിന്ന് ലഭിച്ചത്. എന്നാൽ കൊടുവള്ളിയിലേക്കുള്ളതാണെന്ന് അറിയാമെന്നും ഇവർ പറഞ്ഞു. പുറത്തിറങ്ങിയാൽ ഒരാൾ കൈപ്പറ്റുമെന്നാണ് അറിയിച്ചതെന്നും ഇവർ മൊഴി നൽകി. ഇയാളിൽ നിന്നും സ്വർണം സ്വീകരിച്ച് കൊണ്ടുപോകാൻ വന്ന വാഹനത്തെയാണ് ചെർപ്പുളശ്ശേരി സംഘം പിന്തുടർന്നത്. ഈ വാഹനത്തിൽ സ്വർണമില്ലെന്ന് മനസ്സിലാക്കി മടങ്ങുമ്പോഴാണ് ഇവർ അപകടത്തിൽപ്പെട്ടത്. വിദേശത്തു നിന്ന് വരുന്നവരാണ് അപകടത്തിൽപ്പെട്ടതെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ പാൽപ്പൊടിയും വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന മിഠായികളും ഡ്രൈ ഫ്രൂട്ട്സുകളും അപകടം നടന്ന വാഹനത്തിന് ചുറ്റും വിതറിയതും പിടിയിലായ സംഘത്തിലുണ്ടായിരുന്നവരാണ്. അപകടം നടന്ന ഉടൻ മറ്റൊരു വാഹനത്തിൽ ഒരു സംഘം അവിടെ എത്തിയിരുന്നുവെന്നും അവർ രക്ഷാപ്രവർത്തകർക്ക് നിർദ്ദേശം നൽകുന്നുണ്ടായിരുന്നുവെന്നും നാട്ടുകാരും പോലീസിനോട് പറഞ്ഞു. അപകടത്തിൽപ്പെട്ട വാഹനത്തിന് പിറകിൽ മറ്റൊരു വാഹനവും ഉണ്ടായിരുന്നതായി ലോറി ഡ്രൈവറും മൊഴി നൽകിയിരുന്നു. ഈ സംഘങ്ങൾ നേരത്തെ എയർപോർട്ട് പരിസരത്ത് വെച്ച് പിന്തുടർന്ന വാഹനത്തിലുണ്ടായിരുന്നവരുമായി ഏറ്റുമുട്ടിയിരുന്നു. ഈ പ്രദേശത്തുള്ളവർ പുലർച്ചെ വെടിവെച്ച് കേട്ടതായി പറയുകയും ചെയ്തു. എന്നാൽ വാഹനങ്ങളുണ്ടായിരുന്നവർ പരസ്പരം സോഡാക്കുപ്പികൾ എറിഞ്ഞതായിരുന്നു വെടിവെച്ച് കേട്ടെന്ന രീതിയിൽ പറഞ്ഞിരുന്നത്. ചെറുപ്പുളശ്ശേരി, വല്ലപ്പുഴ, മലയാരിക്കൽ, സുഹൈൽ, ഫസൽ, മുസ്തഫ, ഷാനിദ്,
ഹസൻ മുഹമ്മദ് ഫയാസ് മുബഷീർ സലീം എന്നിവരാണ് ഫറോക്ക് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. മറ്റ് രണ്ടുപേരെയും ഒരു വാഹനവും കണ്ടെത്താനുള്ള അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. എന്തായാലും സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. കൃത്യമായ അന്വേഷണം നടത്താതെ ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും നമുക്ക് കൃത്യമായി ലഭിക്കില്ല എന്നതാണ് സത്യം. അന്വേഷണ സംഘങ്ങൾ ഇനിയും ഊർജിതമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള സ്വർണ്ണക്കടത്തുകൾക്ക് അവസാനമുണ്ടാകൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.